എന്ത് രസായിരിക്കും ആട് അതിന്റെ ആ ആകാശത്തിന്റെ വെള്ള ക്രീം നല്ല ക്രീം ഉള്ള സ്ഥലം. നമ്മളിന്നൊരു കുഞ്ഞു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ആയിഷ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ആക്കുന്ന വിധമല്ലോ. ആയിഷ റെഡിയാണോ? ആ, നമ്മളിവിടെ പുഡിംഗ് ആക്കാനായിട്ട് ക്യാരറ്റ്, തേങ്ങ, സേമിയം, ബിസ്ക്കറ്റും ആണ് എടുത്തിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളും കൂടി വേണം, അത് ഞാനിപ്പം കാണിക്കുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റ് പൊട്ടിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലും പൊട്ടിച്ചെടുക്കാം. ഇനി ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ലെവലാക്കി കൊടുക്കാം. ലെവലാക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു കപ്പ് പാലെടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാല് ഈ കടായിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങളൊന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത പാലെടുത്തിട്ട് അതിൽ 2 teaspoon കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കട്ടയില്ലാതെ മിക്സ് ആക്കണേ. ഇനി ഗ്യാസ് ഓൺ ആക്കിയിട്ട് അതിൽ കടായി വെച്ച് കൊടുക്കാം. ഇതിൽ പാലും പഞ്ചസാരയും ഉള്ളത് കൊണ്ട് തന്നെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിൽ 2 ഏലക്കായി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പാല് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച ക്യാരറ്റും തേങ്ങയും ഇട്ട് കൊടുക്കാം. ഇത് ഒരു ക്യാരറ്റും 2 teaspoon തേങ്ങയുമാണ്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കേത്ത് വെന്ത് വന്ന ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഈ കോൺഫ്ലവറിലേക്ക് നമ്മൾ ഓറഞ്ച് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം മാത്രമേ ഇത് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഹീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ചൂടോടെ തന്നെ ബിസ്ക്കറ്റിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ലെവലാക്കി കൊടുക്കാം. ലെവലാക്കിയിട്ട് ഇതുപോലെ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടും. ഇപ്പം ഫ്രിഡ്ജിൽ വെക്കുന്നില്ല. ഇത് സെറ്റാകുമ്പോഴേക്ക് ഇതിൻ്റെ മുകളിൽ ഒഴിക്കാം. സേമിയം കൊണ്ട് ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. ഇനി നേരത്തെ പോലെ തന്നെ ഒരു കപ്പ് പാലെടുത്തിട്ട് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/2 cup പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച ആ പാലിലേക്ക് കോൺഫ്ലവർ പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നെല്ലാം മനസ്സിലാകുന്നുണ്ടാ? ഇനി പാലും പഞ്ചസാരയും ചൂടാക്കാനായിട്ട് വെക്കാം. പാല് തിളച്ച ശേഷം സേമിയ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പോലെ തന്നെ ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഏലക്കായും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ സേമിയം വെന്തിട്ട് കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. സേമിയം വെന്ത ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി നമുക്കിതിൽ നേരത്തെ മിക്സാക്കി വെച്ച കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ടൈറ്റാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം.
ഇപ്പോൾ ടേറ്റ് ആയി വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മൾ നേരത്തെ വെച്ച് വെച്ച കാരറ്റിന്റെ പുഡിംഗ് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ഈ സേമിയയും കൂടി ഇതിന്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ലെവൽ ആക്കി കൊടുക്കാം നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഇത് യമ്മിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള പുഡിംഗ് ആണ് നമുക്ക് ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് എന്തായാലും ഈ പുഡിംഗ് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഈ പുഡിംഗ് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം മറ്റൊരു നല്ലൊരു വീഡിയോയും ആയി വരുന്നത് വരെ ബൈ ബൈ